കേരളത്തിൽ സഹകരണ മേഖലയിലെ സിപിഎം ഉടായ്പകൾക്ക് തിരിച്ചടിയാണ് സഹകരണത്തിലേക്കുള്ള അമിത്ഷായുടെ ചുവടുവയ്പ്. കേരളത്തിലെ സഹകരണ മേഖല അടക്കി വാഴുന്ന സിപിഎമ്മിന് ഒരു വെല്ലുവിളിയാണ് കേന്ദ്രത്തിൽ അമിത്ഷാ നയിക്കുന്ന സഹകരണ വകുപ്പ്. ദിനംപ്രതി പുറത്തു വരുന്നത് സഹകരണ ബാങ്കുകളിലെ കൊള്ളയാണ്. കുത്തഴിഞ്ഞു കിടക്കുന്ന സഹകരണത്തെ തുന്നിക്കെട്ടാൻ ഷാ പ്ലാനിട്ടാൽ സിപിഎം കൊള്ളയുടെ കടക്കൽ കത്തിവെക്കലാകുമത്. അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ സഹകരണ വകുപ്പ് ഒരുങ്ങുന്നതിനെ സഖാക്കൾ എതിർക്കുന്നത്. സഹകരണ മേഖലയെ സുതാര്യമാക്കുന്നതിന് പുതിയ നിയമവും ചട്ടങ്ങളും കേന്ദ്ര അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. സഹകരണ ബാങ്കുകളിൽ എല്ലാ ഇടപാടുകളിലും KYC നിർബന്ധമാക്കുന്നതിനാണ് കേന്ദ്ര സഹകരണ വകുപ്പിന്റെ നീക്കം. സഹകരണ മേഖലയിലെ തട്ടിപ്പുകൾ കണ്ടെത്താനും നടപടിയെടുക്കാനും സഹകരണ എൻഫോഴ്സ്മെന്റും വരുന്നു. സഹകരണ മേഖലയിലെ ക്രമക്കേടുകളിൽ നേരിട്ട് ഇടപെടാൻ കഴിയുന്ന നിയമ പിന്തുണയോടെയാണ് സഹകരണ എൻഫോഴ്സ്മെന്റിന്റെ വരവ്. സഹകരണ വകുപ്പിന്റെ വരവോടെ കേരളത്തിൽ പൂർണ്ണമായും ശ്രദ്ധിക്കാൻ സഹകരണ മേഖലയിൽ ഏറ്റവും വലിയ സംഘടനയായ സഹകാർ ഭാരതിയോട് ഷാ നിർദ്ദേശിച്ചിരിക്കുകയാണ്. കാർഷിക മേഖലയിൽ ജനോപകാര പദ്ധതികളുമായി 25 വർഷം ലക്ഷ്യമിട്ടുള്ള പദ്ധതികളുമായാണ് സഹകാർ ഭാരതി കേരളത്തിൽ ചുവടുറപ്പിക്കുന്നത്. സംസ്ഥാനങ്ങളുമായി തർക്കത്തിനല്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ സഹകരണ മേഖല വഴി താഴെത്തട്ടിലെത്തിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ സംസ്ഥാന ഭരണകൂടങ്ങളുമായി ചർച്ച നടത്താനാണ് RSS സഹകാർ ഭാരതിയോട് നിർദ്ദേശിച്ചിട്ടുള്ളതെന്നുമാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. സഹകാർ ഭാരതി 2010 കുടുംബശ്രീ മാതൃകയിൽ കേരളത്തിൽ തുടങ്ങിയ അക്ഷയശ്രീ ഇപ്പോൾ 8400 യൂണിറ്റുകളാണ്. 2 വർഷം കൊണ്ട് 25,000 യൂണിറ്റുകൾ തുടങ്ങും. ഈ യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും 25 യൂണിറ്റുകൾക്ക് ഗ്രാമീൺ സമൃദ്ധി സ്റ്റോറുകൾ എന്ന പേരിൽ ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിയ സൂപ്പർ മാർക്കറ്റുകൾ കേരളമാകെ വ്യാപിപ്പിക്കുകയാണ് ഉദ്ദേശ്യം. ഇപ്പോൾ കേന്ദ്ര ഫണ്ട് കേരളത്തിൽ നോഡൽ ഏജൻസിയായ കുടുംബശ്രീ വഴി മാത്രമേ ലഭ്യമാകൂ. അക്ഷയശ്രീയെ കൂടി നോഡൽ ഏജൻസി ആക്കണമെന്ന് സഹകാർ ഭാരതി കേരള ഘടകം കേന്ദ്ര സഹകരണ വകുപ്പിന് അപേക്ഷ നൽകി. 50 വീടുകൾക്ക് മുന്തിയിനം പശുക്കളെ വാങ്ങി നൽകി പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ദേശീയ ഗോകുൽ മിഷനിൽ കേരളത്തിൽ അക്ഷയശ്രീ ഗോകുൽ മിഷൻ എന്ന പദ്ധതി നടപ്പാക്കുന്നതിനും നടപടികളായി. 200 ഗോകുൽ വില്ലേജുകളാണ് സഹകാർ ഭാരതി ലക്ഷ്യമിടുന്നത്. ഇതിനെല്ലാം കേന്ദ്രത്തിന്റെ സാമ്പത്തിക സഹായം ലഭിക്കും. സഹകരണത്തിൽ കേന്ദ്രം ചുവടുറപ്പിക്കുന്നതിനെ CPM നിശിതമായി വിമർശിക്കുകയാണ്. തങ്ങളുടെ സഹകരണ കുത്തകയ്ക്ക് ഒരു അടിയാണ് ഇതെന്ന ബോധ്യം CPMനുണ്ട്. ഒന്നും കാണാതെ അമിത്ഷാ ഇറങ്ങില്ലെന്ന ബോധ്യവും സഖാക്കളെ വല്ലാതെ പൊള്ളിക്കുന്നു. കേരളത്തിലെ സഹകരണ വകുപ്പ് കയ്യിലിട്ട് അമ്മാനമാടുന്ന CPMന് കനത്ത വെല്ലുവിളി തന്നെയാണ് കേന്ദ്രത്തിന്റെ ഈ നീക്കം. കേരളത്തിൽ കുത്തഴിഞ്ഞു കിടക്കുന്ന സഹകരണ ബാങ്കുകളെ നന്നാക്കാൻ സർക്കാരോ CPMമോ മെനക്കെടില്ല. കാരണം സഹകരണ ബാങ്കുകൾ ഇങ്ങനെ കുത്തഴിഞ്ഞു കിടന്നാലേ വേണ്ടപ്പെട്ടവരെ നിയമിക്കാനും വേണ്ടപ്പെട്ടവർക്ക് ആവശ്യാനുസരണം വായ്പ കൊടുക്കാനും ഒക്കെ പറ്റുള്ളൂ. സഹകരണ മേഖല വലിയൊരു ബാങ്കിംഗ് മേഖലയായി വളർന്നിട്ടും തലപ്പത്ത് ബാങ്കിംഗ് വിദഗ്ധരെ നിയമിക്കാൻ ഇതുവരെ നടപടിയില്ല. സഹകരണ രജിസ്ട്രാർമാരായി IAS ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ നിയമിക്കുന്നത്. ഇവരിൽ പലർക്കും ബാങ്കിംഗ് മേഖലയുമായി ബന്ധമുണ്ടാകില്ല. തട്ടിപ്പുകൾ കൃത്യമായി പിടികൂടാൻ ഇവർക്ക് കഴിയണമെന്നുമില്ല. എന്നാൽ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള എളുപ്പത്തിനു വേണ്ടി ബാങ്കിംഗ് വിദഗ്ധരെ നിയമിക്കാൻ സർക്കാർ തയ്യാറുമല്ല. വിജിലൻസ് നടപടിക്ക് ശുപാർശ ചെയ്ത ഫയലുകൾ പോലും സഹകരണ വകുപ്പിൽ നടപടിയെടുക്കാതെ വച്ചിട്ടുണ്ട്. സഹകരണ സ്ഥാപനങ്ങളിലെ ഓഡിറ്റർമാർ ഓഡിറ്റ് ചെയ്ത കണക്കുകൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർക്കു കൂടി ഓഡിറ്റ് ചെയ്യണമെന്ന് ചട്ടം വന്നാൽ തടയാവുന്നതേയുള്ളൂ ഒട്ടുമിക്ക തട്ടിപ്പുകളും. എന്നാൽ അതിന് സർക്കാർ മുതിരില്ല. എങ്ങാനും നന്നാക്കി പോയാൽ പിന്നെ CPMന് കൊള്ള നടത്താനാകില്ലല്ലോ. ന്യൂസ് ഡെസ്ക്, കർമാനുസ്. പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ, വേൾഡ്സ് ഫസ്റ്റ് സിംഗിൾ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ഡിസീസ്. 100% വിശ്വസ്തയോടുകൂടി ചികിത്സ ചെയ്യുന്ന ലോകത്തിലെ USFDA അപ്രൂവലുള്ള ഒരേ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ.